പൊതു പ്രചാരണത്തിന് അവസാന ഘട്ടമായപ്പോൾ നില കൂടുതൽ മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോഡ് ജില്ലയിലെ മുന്നണികൾ. അനുകൂല ഘടകങ്ങൾ ഏറെ ഉള്ളതിനാൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ് എൽ ഡി എഫ്. മുന്നണിയിലെ ഐക്യവും പുതിയ കക്ഷികളുടെ സാന്നിധ്യവും എൽ ഡി എഫിന് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് സണ്ണി റിപ്പോർട്ട് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിൽ 2015 തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളും യു ഡി എഫ് നേടിയപ്പോൾ കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും പിടിച്ച് എൽ ഡി എഫും കരുത്തു കാട്ടി. എന്നാൽ രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും വിജയം നേടുവാൻ ബി ജെ പിക്ക് സാധിച്ചു. എന്തായാലും ഈ ചിത്രം 2020 ആവർത്തിക്കില്ലെന്ന് ഉറപ്പാണ്. യു ഡി എഫ് കഴിഞ്ഞ തവണ വിജയിച്ച പിലിക്കോട്, ചിറ്റാരിക്കാൽ എന്നിവിടങ്ങളിലും എൽ ഡി എഫ് വിജയിച്ച കള്ളാറിലും ബി ജെ പി വിജയിച്ച പുത്തികെ, എടനീർ ജില്ലാ ഡിവിഷനുകളിലും ഇത്തവണ നടക്കുന്നത് ശക്തമായ പോരാട്ടം. ഈ ഡിവിഷനുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം ജില്ലാ പഞ്ചായത്ത് ഭരണം ഏത് പക്ഷത്തേക്ക് നീങ്ങുമെന്ന് നിർണയിക്കും. ഇത്തവണ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങൾ എൽ ഡി എഫ് ഭരിക്കുമെന്ന് ജില്ലാ കൺവീനർ കെ പി സതീഷ് ചന്ദ്രൻ പറഞ്ഞു. എൽ ഡി എഫ് സർക്കാരിന്റെ വികസനം ജനങ്ങൾ നേരിട്ട് കാണുന്നുണ്ട്. മറ്റൊന്ന് പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തനം. ഇപ്പൊ കിറ്റിപ്പം ഓരോ വീടുകളും വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സാധാരണഗതിയിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാനാണ് സാധ്യത. എം സി കമറുദ്ദീൻ എം എൽ എയുടെ സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് ചില മേഖലകളിൽ ജനങ്ങളിൽ വലിയ പ്രതിഷേധം യു ഡി എഫിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവയെല്ലാം ചേർന്ന് എൽ ഡി എഫിന് ത്രിതല പഞ്ചായത്ത് ചരിത്രത്തിലെ ഏറ്റവും മികവുറ്റ വിജയത്തിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നീലേശ്വരം, കാഞ്ഞങ്ങാട്, പരപ്പ, കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിച്ചത് എൽ ഡി എഫ് ആണ്. യു ഡി എഫ് വിജയിച്ച മഞ്ചേശ്വരത്ത് ഇത്തവണ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കാഞ്ഞങ്ങാടും നീലേശ്വരത്തും നഗരഭരണം നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ്. കാസർഗോഡ് നഗരസഭയിൽ റബലുകളും സ്വതന്ത്രനും യു ഡി എഫിന് ഭീഷണി ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇത്തവണയും മെച്ചപ്പെട്ട വിജയം യു ഡി എഫ് ജില്ലയിൽ പ്രതീക്ഷിക്കുന്നതായി കൺവീനർ എ ഗോവിന്ദൻ നായർ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് യു ഡി എഫ് വളരെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട്. എല്ലാ തലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ജില്ലക്കാർക്ക്. കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണം നേടുകയാണ് ബി ജെ പിയുടെയും ലക്ഷ്യം. കൂടുതൽ സീറ്റുകളും ജില്ലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത്. ബി ജെ പിയുടെ പരമ്പരാഗതമായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി വൻ മുന്നേറ്റം നടത്തും. അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെയും ഇടതുപക്ഷത്തിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുകയും അവിടെയൊക്കെ ബി ജെ പിക്ക് ജനപ്രതിനിധികളും ഒക്കെ ഉണ്ടാവുന്ന സാഹചര്യമാണ്. മൂന്ന് മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ പുലർത്തുന്ന വോട്ടെടുപ്പിന് ഇനി ഒരു നാൾ മാത്രം. കൈരളി ന്യൂസ്, കാസർഗോഡ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ സണ്ണി സൂചിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഇന്ന് ഇപ്പോൾ അവസാന പ്രചാരണ ദിനമാണ്. വൈകുന്നേരം 6 മണിയോടുകൂടി പരസ്യ പ്രചാരണമെല്ലാം അവസാനിക്കാൻ പോകുന്നു. കാസർഗോട്ട് എന്താണ് ഈ അവസാന ദിവസത്തെ പ്രചാരണത്തിൻ്റെ പ്രത്യേകതകൾ, അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനായി സണ്ണി ജോസഫ് തന്നെ ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ലഭ്യമായിട്ടുണ്ട് കാസർഗോഡ് നിന്നും. യെസ്, സണ്ണി, ഗുഡ് മോർണിംഗ്. കാസർഗോഡിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഒരു പ്രത്യേകത കാസർഗോഡിന്, എനിക്ക് തോന്നുന്നു സണ്ണി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ കുറച്ചുകൂടി എൽ ഡി എഫ് അനുകൂലമായ ഒരു നിലയിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഉദാഹരണത്തിന് ഇപ്പോൾ എം സി കമറുദ്ദീൻ്റെ വിഷയമൊക്കെ വലിയ ചർച്ചയായ ഒരു ജില്ല എന്നുള്ള നിലയ്ക്ക് കൂടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ എൽ ഡി എഫ് പിന്നെ മറ്റിടങ്ങളിലൊക്കെ പറയുന്നത് പോലെ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ അവസാനവട്ട പ്രചാരണ ദിനം കൂടി കടന്നു പോകുമ്പോൾ എന്താണ് സമഗ്രമായി കാസർഗോഡ് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത് സണ്ണി? സുരരാജ്, ഇന്ന് അവസാന ദിവസമാണ്. തദ്ദേശ 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏതാണ്ട് 3 ആഴ്ചയായി സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിൻ്റെ, അതുപോലെ മുന്നണികൾ നടത്തുന്ന പ്രചാരണത്തിൻ്റെ അവസാനഘട്ടമാണ്. എൽ ഡി എഫ് പ്രമുഖ നേതാക്കളെ കാര്യമായി അണിനിരത്തിയിട്ടില്ല. കാരണം അതിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായി കോവിഡ് വ്യാപനം ഒഴിവാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള നേതാക്കളുടെ ഒരു നിര എൽ ഡി എഫ് കൊണ്ടുവന്നിരുന്നില്ല. എന്നാൽ പ്രവർത്തനത്തിൽ യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. സ്ക്വാഡ് വർക്കുകൾ, സ്ഥാനാർത്ഥികളുടെ വീട് സന്ദർശനം, ആ നിലയിൽ വലിയൊരു അടുക്കും ചിട്ടയുമുള്ള ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്ന ഒരു മെഷീനറി എൽ ഡി എഫിനുണ്ടായിരുന്നു. മാത്രമല്ല എൽ ഡി എഫിൻ്റെ ഒരു പ്രധാന നേട്ടം, എൽ ഡി എഫിലെ ഘടകകക്ഷികൾക്കിടയിൽ ഭിന്നതയില്ല. മുളിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലൊഴിച്ച് ബാക്കി എല്ലായിടത്തും എൽ ഡി എഫിൽ ധാരണയെത്തുന്നതിനും
എല്ലാ ഘടകകക്ഷികൾക്കും അറിയും അർഹമായ പ്രാതിനിധ്യം നൽകുന്നത് എൽ ഡി എഫിന് സാധിച്ചു. പ്രത്യേകിച്ച് പുതുതായി വന്ന എൽ ജെ ഡി അതുപോലെ കേരള കോൺഗ്രസ് സി എം എന്നീ കക്ഷികളെ വേണ്ട രീതിയിൽ തന്നെ പരിഗണിച്ച് അവർക്ക് യാതൊരു പരാതിയുമില്ലാതെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കി. ഇത് ആദ്യഘട്ടം മൂന്നാഴ്ച മുമ്പ് തന്നെ ഇക്കാര്യങ്ങളുടെ തീരുമാനം ഉണ്ടാക്കുവാൻ എൽ ഡി എഫിന് സാധിച്ചു. ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ എൽ ഡി എഫിൻ്റെ യന്ത്രം പ്രവർത്തിച്ചു എന്ന് നമുക്ക് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ യു ഡി എഫിൽ ജോസഫ് വിഭാഗം പൂർണ്ണമായി തഴയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്ന് അവർ സ്വതന്ത്രമായി മത്സരിക്കുന്ന അതുപോലെ മറ്റ് ഘടകകക്ഷികൾ ആർ എസ് പി ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികൾക്കും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല. ഇതിലെല്ലാം വലിയൊരു അസംതൃപ്തി അവർക്കിടയിലുണ്ട്. യു ഡി എഫിൻ്റെ നേതൃത്വം ഇടപെട്ടാണ് ജോസഫ് വിഭാഗത്തെ തണുപ്പിച്ചുവെങ്കിലും അവരുടെ പ്രതിഷേധം ശക്തമാണ്. ചില പഞ്ചായത്തുകളിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമായി നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് കള്ളാർ ഗ്രാമപഞ്ചായത്ത്. കള്ളാറാണെങ്കിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി യു ഡി എഫ് ഭരിക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വലിയ മേൽക്കൈയുള്ള അവിടെ ഒരു സീറ്റ് പോലും മുസ്ലിം ലീഗിന് നൽകിയില്ല. ഏതാനും വാർഡുകളിൽ അത് വലിയൊരു അസംതൃപ്തി ലീഗിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ഇതുവരെ യു ഡി എഫ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് ഒരുപക്ഷെ കള്ളാറിൽ കോൺഗ്രസ്സിനകത്തും വലിയ പ്രശ്നങ്ങൾ രൂക്ഷമാണ്. അവിടെ 4-5 വാർഡുകളിൽ കോൺഗ്രസിൻ്റെ റെബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. അത് റെബലുകളുടെ സാന്നിധ്യം വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു അട്ടിമറി വിജയം എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി യു ഡി എഫിൻ്റെ ഭരണത്തിലുള്ള ഒരു പഞ്ചായത്താണ്. പക്ഷേ വലിയ സ്വാധീനം തങ്ങൾക്കുള്ളതിനാൽ തങ്ങളുടെ ജനവിഭാഗം തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നൊരു ആത്മവിശ്വാസം കള്ളാറിൽ യു ഡി എഫ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റ് ചില ഗ്രാമപഞ്ചായത്തുകൾ ഉദുമ കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫിന് നേരിയ ഒരു സീറ്റിൻ്റെ വ്യത്യാസം നഷ്ടപ്പെട്ടു പോയ ഉദുമ അതുപോലെ മുളിയാർ ഗ്രാമപഞ്ചായത്തുകൾ ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുക്കും എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ ബി ജെ പിയുടെ ഭരണത്തിലുള്ള വെള്ളൂരിൽ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 ഗ്രാമപഞ്ചായത്തുകൾ ലഭിച്ചെങ്കിലും വ്യക്തമായ ഭൂരിപക്ഷം 2 ഗ്രാമപഞ്ചായത്ത് അതായത് മധൂരും വെള്ളൂരിലാണ് ലഭിച്ചത്. പിന്നെ അവർ ജയിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് എൻമകജെ അതുപോലെ കാറടുക്ക പഞ്ചായത്തുകളാണ്. പിന്നെ സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ പിന്നീട് 2.5-3 വർഷത്തോളം അടുപ്പിച്ച് വന്ന അവിശ്വാസ പ്രമേയത്തിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ടു. ഫലത്തിൽ അവർക്ക് 2 ഗ്രാമപഞ്ചായത്തുകളാണ് ഈ കഴിഞ്ഞ കാലത്ത് ടൈം പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ വെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തവണ കനത്ത പോരാട്ടമാണ്. അവിടെ പൊസളിക വഴി സഞ്ചാര സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ സി പി എമ്മിൻ്റെ സമരം, പ്രത്യേകിച്ച് എൽ ഡി എഫ് എന്ന് പറയുന്ന സി പി എം തന്നെയാണ് പ്രധാനമായും അവിടെ സമരം നയിച്ചത്. ആ നിലയിൽ എൽ ഡി എഫിന് അവിടെ വലിയൊരു മേൽക്കൈ നേടാൻ സാധിച്ചു എന്ന നിലയിൽ സാധിക്കുന്നുണ്ട്. പക്ഷേ ബി ജെ പി പറയുന്നത് തങ്ങൾ അവിടെ ഭരണം നിലനിർത്തും എന്നാണ്. ചില നീക്കുപോക്കുകൾ കോൺഗ്രസ്സുമായി ഇവിടെ നടക്കുന്നതായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും വെള്ളൂരിൽ ഇത്തവണ ബി ജെ പി നേരിടാത്ത വലിയൊരു കനത്ത പോരാട്ടത്തിൻ്റെ സാക്ഷ്യം വഹിക്കുകയാണ്. അതുപോലെ ദേലമ്പാടി ജില്ലാ ഡിവിഷൻ്റെ ഭാഗമായി വരുന്നതിനാൽ അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ മികവെല്ലാം വെള്ളൂരിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഈ നിലയിൽ വലിയ പോരാട്ടം ബി ജെ പി വെള്ളൂരിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ മധൂരിലാണ് ബി ജെ പിക്ക് സ്ഥിർ സീറ്റ് തങ്ങളുടെ പഞ്ചായത്ത് അതേപോലെ നിലനിർത്താൻ കഴിയുന്ന ഏക പഞ്ചായത്ത് എന്ന് നമുക്ക് പണ്ടി പറയാൻ കഴിയും. അതേസമയം ജില്ലാ ഡിവിഷനുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ജില്ലാ ഡിവിഷനുകളിൽ ബി ജെ പിക്ക് നിലവിലുള്ള 2 ഡിവിഷനിൽ കനത്ത പോരാട്ടമാണ് നേരിടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാമമാത്രമായ വോട്ടുകൾക്ക് എൽ ഡി എഫ് നഷ്ടപ്പെട്ടു പോയ പൊത്തിയെ ഡിവിഷൻ ഇത്തവണ എൽ ഡി എഫ് തിരിച്ചുപിടിക്കും എന്ന ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ട്. വിടിൽ വിട്ടുകൊടുക്കില്ല എന്ന ഒരു വാശിയിൽ തന്നെ ബി ജെ പി ഉണ്ട്. പക്ഷേ ഇത്തവണ മേൽക്കൈ ചെറിയ തോതിലുള്ള പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടം എത്തുമ്പോൾ എൽ ഡി എഫ് പുത്തികയിൽ മേൽക്കൈ നേടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വോട്ടുകൾക്ക് വ്യത്യാസപ്പെട്ടു പോയ ജില്ലാ ഭരണം തന്നെ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടത് 2-1 ഡിവിഷൻ്റെ തോൽവി കൊണ്ടാണ്, 1 ഡിവിഷനിലെ കുറവ് കൊണ്ടാണ്. അതായത് തെക്കൻ മേഖലയിൽ പെടുന്ന 2 ഡിവിഷനുകൾ ചിറ്റാരിക്കാല ഡിവിഷനും അതുപോലെ തന്നെ പിലിക്കോട് ഡിവിഷനിൽ 1000-ൽ താഴെ വോട്ടുകൾക്കാണ് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയത്. ഇത്തവണ എൽ ജെ ഡിക്ക് സ്വാധീനമുള്ളൊരു ഡിവിഷൻ എന്ന നിലയിൽ അവരുടെ ഇങ്ങോട്ടുള്ള എൽ ഡി എഫിലേക്കുള്ള വരവ് തീർച്ചയായിട്ടും പിലിക്കോട് എൽ ഡി എഫിന് അനുകൂലമാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചിറ്റാരിക്കലിൽ കഴിഞ്ഞ പ്രാവശ്യം 157 വോട്ടുകൾക്കാണ് ചിറ്റാരിക്കലിൽ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് ജയിച്ചത്. അവിടെ ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഡി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫുമായി സഹകരിക്കുന്ന ഈസ്റ്റേണേരി പഞ്ചായത്തിലെ വിമത കോൺഗ്രസ് വിഭാഗമാണ് ഡി ഡി എഫ് എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡി ഡി എഫ് ആ ഗ്രാമപഞ്ചായത്ത് പിടിച്ചെടുത്തിരുന്നു, തനിച്ച് ഭൂരിപക്ഷം നേടിയിരുന്നു. കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും സ്വാധീനമുള്ള ആ പഞ്ചായത്ത് അതോടെ അവർക്ക് നഷ്ടപ്പെട്ടു. അവിടെ ഇത്തവണയും ഡി ഡി എഫ് ഭരണം നിലനിർത്തും. അതിൻ്റെ എല്ലാം ഭാഗമായി അവിടെ അഡ്വക്കേറ്റ് പി വേണുഗോപാലാണ് ഡി ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി. കടുത്ത മത്സരം നടക്കുന്ന ചിറ്റാരിക്കാലിലും എൽ ഡി എഫ് പ്രതീക്ഷ പുലർത്തുന്നു. കള്ളാറിലാണ് കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് ജയിച്ച ഒരു ഡിവിഷനാണ്. അവിടെ കേരള കോൺഗ്രസ് എമ്മിലെ ഷിനോജ് ചാക്കോയും അതുപോലെ തന്നെ കോൺഗ്രസ് ഐയിലെ വിനോദ് കുമാർ പള്ളിയിൽ വീടും തമ്മിൽ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. പ്രവചനാതീതമായൊരു മത്സരം നടക്കുന്നു. എന്നാൽ അവസാന ഘട്ടത്തിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തുമെന്നൊരു
ഒരു പ്രതീക്ഷയാണ് കാണുന്നത്. ഈ നിലയിൽ ജില്ലയിലെ ജില്ലാ ഡിവിഷനുകളുടെ കാര്യത്തിൽ എൽ ഡി എഫിന്റെ വ്യക്തമായ മേൽക്കൈ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിലേക്ക് എൽ ഡി എഫിന് വരാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡിവിഷന്റെ കുറവ്, വിജയ കുറവ്, ഒരു സീറ്റിന്റെ കുറവിന്റെ കുറവിലാണ് ഭരണം നഷ്ടപ്പെട്ടത്. ഇതാണെങ്കിലും നഗരസഭകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നഗരസഭയിൽ കാഞ്ഞങ്ങാട്ട് കടുത്ത മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി യു ഡി എഫ് ഭരിച്ചു വന്നിരുന്ന ഒരിക്കൽ മാത്രം ഇതിനിടയിൽ അഡ്വക്കേറ്റ് കെ പുരുഷോത്തമൻ ചെയർമാനായിട്ടുള്ള ന്യൂന, അതായത് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഭരണസമിതി വന്നതൊഴിച്ചാൽ കഴിഞ്ഞ തവണ ആണ് 23 സീറ്റുകൾ സ്വന്തമായി വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നത്. വി വി രമേശിൻ്റെ നേതൃത്വം, ചെയർമാൻ വി വി രമേശിൻ്റെ നേതൃത്വം നടന്നിട്ടുള്ള പഞ്ചായത്ത് നഗരസഭാ ഭരണം പൊതുവെ നല്ല അംഗീകാരം ജനങ്ങൾക്കിടയിൽ നേടിയെടുത്തിട്ടുണ്ട്. വികസനങ്ങൾ തന്നെയാണ് കാഞ്ഞങ്ങാട് നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റം തന്നെ, പ്രത്യേകിച്ച് കെ എസ് ടി പി റോഡിൻ്റെ വികസനം, ഇതെല്ലാം വലിയ മുന്നേറ്റം എൽ ഡി എഫിനവിടെ ഉണ്ടായിട്ടുണ്ട്. അവിടെ യു ഡി എഫിനകത്തൊരു പ്രധാന പ്രശ്നം മുസ്ലിം ലീഗിലെ റബലുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം റബലുകളുടെ ഒരു സാന്നിധ്യം തന്നെയാണ് ലീഗിൻ്റെ വലിയൊരു തോൽവി നേരിട്ടത്. യു ഡി എഫിന് കാഞ്ഞങ്ങാട് നഗരത്തിൽ ഭരണം നഷ്ടപ്പെടാനിടയാക്കി. ജനസ്വാധീനത്തിൻ്റെ കാര്യത്തിൽ യു ഡി എഫിന് വലിയ സ്വാധീനമുള്ളൊരു 2 പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കാഞ്ഞങ്ങാടും കാസർഗോഡും. കഴിഞ്ഞ കൊല്ലത്തെ കഷ്ടത്തെ സാഹചര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഏതാണ്ട് 4 ഡിവിഷനുകളിൽ ലീഗിൻ്റെ റബൽ സ്ഥാനാർത്ഥികളുടെ സജീവ സാന്നിധ്യമുണ്ട്. 1 ഡിവിഷനിൽ എൽ ഡി എഫിലേക്ക് ഒരു സ്ഥാനാർത്ഥി മാറുക, അത് എൽ ഡി എഫ് പിന്തുണയ്ക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ നിലയിൽ ഇത്തവണയും കനത്ത മത്സരം നടക്കുന്ന ഒരു നഗരസഭയാണ് കാഞ്ഞങ്ങാട്. പ്രവചനാതീതമായ നിലയിൽ കാര്യങ്ങൾ നിൽക്കുന്നു. നീലേശ്വരം നഗരസഭയിൽ എൽ ഡി എഫിൻ്റെ മേൽക്കോയ്മയുടെ കാര്യം തർക്കമില്ല. കാരണം നീലേശ്വരം നഗരസഭ ഉണ്ടായ കാലം മുതൽ എൽ ഡി എഫ് ഭരിക്കുന്നു. അതിനു മുമ്പുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ എൽ ഡി എഫും യു ഡി എഫും മാറി ഭരിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ എൽ ഡി എഫിന് അവിടെ ഒരു വെല്ലുവിളി ഉയർത്താൻ നീലേശ്വരത്ത് യു ഡി എഫിന് സാധിച്ചിട്ടില്ല. കാസർഗോഡ് നഗരത്തിൽ നഗരസഭയെ സംബന്ധിച്ചാണെങ്കിൽ ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു നഗരമാണിത്. ഈ നഗര പക്ഷേ യു ഡി എഫ് ഇത്തവണ കോൺഗ്രസ് നാമമാത്രമായ ഒരു സ്വാധീനമേ കാസർഗോഡ് നഗരത്തിലുള്ളൂ. എന്നാൽ ഇത്തവണ ലീഗ് നേരിടുന്ന ഒരു വെല്ലുവിളി, ഇതുപോലെ തന്നെ ഏറെ സ്വതന്ത്രമാർ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ലീഗിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്വതന്ത്രമാർ റിബലുകളായിട്ടും അനൗദ്യോഗികമായിട്ടും ഒക്കെ മത്സരിക്കുന്നു. ആ ഒരു സാഹചര്യം വന്നതിനാൽ 2 തവണ ഇതേപോലെ നഗരസഭ ലീഗിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ഈ തവണ അങ്ങനൊരു സാഹചര്യം വന്നുകൂടായില്ല. കാരണം കഴിഞ്ഞ നഗരസഭാ ഭരണത്തെക്കുറിച്ച് പൊതുവെ ലീഗുകാർക്കിടയിൽ തന്നെ വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു. 56 വിജിലൻസ് കേസുകൾ നേരിടുന്ന ഒരു നഗരസഭയാണ് കാസർഗോഡ് നഗരസഭ. ഈ നിലയിൽ വലിയ ജനങ്ങളുടെ അപ്രീതിക്കിടയായ ഒരു നഗരസഭ എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിന് ലീഗിൻ്റെ ഇടയിൽ തന്നെ വലിയ അപ്രീതിയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ളത് നമുക്ക് ഫലം വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും. എൽ ഡി എഫിന് വലിയ സ്വാധീനമൊന്നും ഇല്ല. പരസ്യ പ്രചാരണത്തിന്റെ ഒരു ദിനമാണ് ഇപ്പോൾ, അവസാനവട്ട തയ്യാറെടുപ്പിൽ. ഇന്ന് മാത്രമേ ഇനിയിപ്പോൾ പരസ്യമായ പ്രചാരണത്തിനുള്ള അവസരമുള്ളൂ. ഏതായാലും ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ വളരെ സജീവമായ നിലയിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് വരും ബുള്ളറ്റിനുകളിൽ കൂടുതൽ വിശദമായ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം.